50 വീടുകളെ കവർ ചെയ്യുന്ന വലിയൊരു പച്ച കുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാ ഉണ്ടാക്കിയത്? ഹിജറ 672 സലാഹ് കലാബുൻ സാലിഹി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ ഭരണാധികാരിയാണ് അതുണ്ടാക്കിയത്. ആ കുബ്ബ, ആ പച്ച കുബ്ബ, സൗദി അറേബ്യയുടെ ഭരണം കേന്ദ്രമിന് കിട്ടിയാൽ തകർക്കുന്ന സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു എന്നാണ് വലിയ പ്രചാരണമായിട്ട് മുസ്ലിയാക്കന്മാർ പറഞ്ഞു നടക്കുന്നത്. വാസ്തവത്തിൽ അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നറിയോ? ഒരു മുസ്ലിയാർ ചോദിച്ച്, ഞങ്ങൾക്ക് ജാറം കെട്ടാനുള്ള തെളിവില്ലേ, ഞങ്ങൾ ചോദിക്കുന്നത് മദീനത്തെ പച്ചക്കുമ്പയാണ് തെളിവ്. ഇപ്പൊ ഞാൻ ചോദിച്ചു, മുസ്ലിയാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഉണ്ടാക്കിയതാണോ അത്? താബിങ്ങൾ ഉണ്ടാക്കിയതാണോ? താബി താബിങ്ങൾ ഉണ്ടാക്കിയതാണോ? എന്നിട്ട് അവരെ പ്രസിദ്ധീകരണത്തിന് വായിച്ചു കൊടുത്തു, ഹിജ്റ 670 ശേഷം ഉണ്ടാക്കിയതാണ്. റസൂൽ വഫാത്തായിട്ട് 6.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഏതോ ഒരു രാജാവ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ദീനിൽ തെളിവ്? അപ്പൊ അടുത്ത പ്രസംഗത്തിൽ ഇയാൾ ചോദിക്കാം, നിങ്ങൾ എന്താ തകർക്കാത്തത്? നിങ്ങൾ സൗദി ഗവൺമെന്റ് മദീനത്തെ ഖബർസ്ഥാനിലും മക്കത്തെ ഖബർസ്ഥാനിലും കുറെ കുമ്പ തകർത്തല്ലോ, എന്താ അത് തകർക്കാത്തത്? തകർക്കും ധൈര്യം ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, മുസ്ലിയാരെ, കേരളത്തിൽ നിന്നിട്ട് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത ഭരണം, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് തകർക്കുന്നു പറഞ്ഞു. അതല്ലാതെ വെറുതെ ഞാൻ പറഞ്ഞതല്ല. മുസ്ലിയാർ എന്നോട് കുത്തി കുത്തി ചോദിച്ചതാ, എന്താ നിങ്ങൾ തകർക്കാത്ത, എന്താ നിങ്ങൾ തകർക്കാത്ത? സൗദി ഗവൺമെന്റിന് അത് തകർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ സൗദി ഗവൺമെന്റ് തകർക്കണമെന്ന് ആഗ്രഹമുണ്ടായപ്പോ നമ്മളെ ഇന്ത്യയിൽ നിന്ന് മൗലാന മുഹമ്മദ് അലിയെ പോലുള്ള പലരും പോയി, തകർക്കാൻ പാടില്ല, മുസ്ലിമീങ്ങളെ വികാരം വ്രണപ്പെടും, വിവരമില്ലാത്ത ആളുകൾ അതിന്റെ പേരിൽ സൗദി കോൺസുലേറ്റിന്റെ മുമ്പിൽ വന്നിട്ട് തീ കൊളുത്തി ചാകും, അങ്ങനെ ചാകാൻ അനുവദിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അത് തകർക്കാതെ വെച്ചിരിക്കുകയാണ്. റസൂലിന്റെ സഹാബികളോ താബിങ്ങളോ താബി താബിങ്ങളോ 5 തലമുറ 6 തലമുറ കഴിഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടാക്കിയതാത്, അതൊരിക്കലും ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അള്ളാഹു ആദരിച്ചവരെ മുജാഹിദീങ്ങൾ ആദരിക്കുന്നില്ല. അസ്ഹാബുൽ കൗഫിന്റെ നായും കൂടി സ്വർഗത്ത് പോയത് അള്ളാഹു ആദരിച്ചവരെ ആദരിച്ചിട്ടാണ്. എന്താണ് ഈ മുസ്ലിയാക്കന്മാർക്ക് പറ്റിയത്? ഈ ജാതി പൊട്ട പോയത്ത് 50 കൊല്ലം മുമ്പ് തന്നെ പോയത്തമ്പടെന്ന് പറഞ്ഞിരിക്ക. എടോ, നായിനും പട്ടിക്കും പൂച്ചക്കും എരുമക്കൊക്കെ സ്വർഗം ഉണ്ടാക്കിയതും നരകം ഉണ്ടാക്കിയതും? സ്വർഗവും നരകം ഉണ്ടാക്കിയത് ജിന്നിനും മിൻസിനും വേണ്ടിയാ, അല്ലാതെ പട്ടിക്കും പൂച്ചക്കും വേണ്ടിയല്ല. ഖുർആനിലും ഹദീസിലും വിവരമുള്ള സാധാരണക്കാർക്ക് പോലും അറിയുന്ന കാര്യം അത്. അസ്ഹാബുൽ കൗഫിന്റെ നായ സ്വർഗത്തിലാണ്, എവിടെ? ഖുർആനിലുണ്ടോ? എന്താ, അസ്ഹാബുൽ കൗഫിനെ സ്നേഹിച്ചു. പൂക്കോട്ടൂരിക്കാരൻ്റെ ഒരു വലിയ ബായാടി ഉണ്ട്, അയാള് പറഞ്ഞത് എന്താണെന്നറിയോ? അയാള് പറഞ്ഞത് ഇനി ഉഹബ്ബു ലൗലിയ എന്ന് നായ പറഞ്ഞു. ആരാ നായ പറഞ്ഞത് കേട്ടത്? മഹാന്മാർ പറഞ്ഞിരിക്കുന്നു. ഏതാണോ ഈ മഹാൻ? ഏതാ ഈ മഹാൻ? അൽകൗഫിലെ നായന്റെ വർത്തമാനം കേട്ട മഹാൻ? അള്ളാഹു പറയണം, കാരണം വളരെ മുമ്പ് നടന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂല് പറയണം, അല്ലാഹു റസൂൽ അത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അസ്ഹാബുൽ കൗഫിന്റെ നായ സ്വർഗത്തിലാണെന്ന വിവരക്കേട് ഇവിടെ വന്നിട്ട് പറഞ്ഞിരിക്ക. എന്തിനാ അത്? ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്ത് കടക്കും. നിസ്കാരം നോമ്പൊന്നും വേണമെന്നില്ല, കാരണം അപ്പൊ നായി നിസ്കരിച്ചിടണോ? അസ്ഹാബുൽ കൗഫിന്റെ നായി നിസ്കരിച്ചിടണമെന്നാ മൗലിയന്മാരെ ചോദ്യം. നിസ്കാരവും നോമ്പൊന്നും ഇല്ലാതെ തന്നെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാ സ്വർഗത്ത് കടക്കും. എടോ, ഇനി നായി നിസ്കരിക്കണമെങ്കിൽ നായിനോട് നിസ്കരിക്കണം എന്ന് കൽപ്പന ഉണ്ടോ? നായിനോട് നിസ്കരിക്കണം, നോമ്പ് വെക്കണം എന്ന് കൽപ്പന ഉണ്ടായിട്ട് നിസ്കരിക്കാതെന്നോ? എന്നാലല്ലേ. അപ്പൊ അതൊക്കെ പറഞ്ഞത് ഔലിയാക്കന്മാരെ സ്നേഹിച്ചാ മതി, നിസ്കാരം നോമ്പൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണമെന്നില്ല, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ എങ്ങനെ ആദരിക്കണം? അത് റസൂല് കാണിച്ചു തന്നിട്ടുണ്ട്. റസൂല് കാണിച്ചു തന്നതുപോലെയാണ് വാസ്തവത്തിൽ ആദരിക്കേണ്ടത്. പിന്നെ പറഞ്ഞിട്ടുള്ള വിഷയം തറാവീഹിനെ സംബന്ധിച്ച, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് തറാവീഹ് 20 ആയിരുന്നു. അത് മുജാഹിദുകൾ ചുരുക്കി എന്നാണ്. ഈ മുസ്ലിയാർക്ക് വല്ലതും അറിയോ? ഇമാം മാലിക്കിന്റെ മുഖത്ത് നിന്ന് എടുത്തു നോക്കിയാൽ മതി, അമർ ഉമറു ഉബയ്യ ബിൻ കഅബിൻ തമീമൻ ഇദ്ദാരിയ അൻ യഖൂമാ ബിന്നാസ് 11 റക്അത്തൻ, 11 റക്അത്ത് നിസ്കരിക്കാനാണ് ഉമറുൽ ഫാറൂഖ് ഇമാമുകളായി നിശ്ചയിച്ച ഉബയ്യ ബിൻ കഅബിനോടും തമീം ഇദ്ദാരിയോടും കൽപ്പിച്ചത് എന്നാണ്. 20 നിസ്കരിച്ചു എന്നുള്ളത് കള്ള റിപ്പോർട്ടാ, ഇതാ സഹീഹായ റിപ്പോർട്ട്. അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സ്വഹാബത്തോ 20 നിസ്കരിച്ച ഒരൊറ്റ സഹിയായ ഹദീസുമില്ല. പിന്നെ പറയും മക്കത്ത് 20 അല്ലേ, മക്കത്ത് 20 ഒന്നുമല്ല, മക്കത്ത് ചിലപ്പോൾ 30, 40, 46, 56 ഒക്കെ ഉണ്ടാവും. കാരണം അവിടെ ഹംബലി മദ്ഹബ് അനുസരിച്ച് ഹദ്ദില്ലാന്നാണ്.
അവിടെ ഭൂരിഭാഗം വരുന്നവർ അഖീദ സലഫിയാണെങ്കിലും കർമ്മശാസ്ത്ര കാര്യങ്ങളിൽ അവർ കുറേ കാര്യങ്ങളിൽ ഹംബലി മതം പിൻപറ്റുന്നുണ്ട്. അവിടുത്തെ ഭൂരിപക്ഷത്തിനനുസരിച്ച് രാജഭരണം അത് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അവസാനത്തെ പത്ത് ആകുമ്പോഴേക്കും എഷാനോടനുബന്ധിച്ച് 20 റക്അത്ത്, പിന്നെ തഹജ്ജുദിൻ്റെ സമയത്ത് 13 റക്അത്ത്, അപ്പം എത്രയായി 33. അതാണ് ഹംബലി മതം, അങ്ങനെയാണ്. മക്കത്ത് 20 പറയാൻ പോകേണ്ട, പൊട്ടത്തര. അത് മക്കത്ത് വേറെന്തെല്ലാം നടക്കുന്നുണ്ട്? അവിടെ കൂട്ടപ്രാർത്ഥന ഉണ്ടോ? ഇല്ല. അവിടെ പെണ്ണുങ്ങൾ വള്ളിയിൽ വരുന്നുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞാൽ പറയും മക്കത്ത് ചെരുപ്പ് വെള്ളന്മാരുമില്ലേ. ഏയ്, തറാവീൻ്റെ കാര്യം മാത്രം അവർക്ക് മതി, വേറെയുള്ളൊന്നും മക്കത്തത് വേണ്ടാനാ. ഇതുപോലെയുള്ള പഴകിപ്പുളിച്ച ആരോപണങ്ങളാണ് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദീങ്ങളോട് സലാം പറയരുത്, ജനാസംസ്കരിക്കരുത് എന്നൊക്കെ പറയും. ഗൾഫിലാണ് ചെന്നാലോ എല്ലാ സലഫി പണ്ഡിതന്മാരെയും കെട്ടിപ്പിടിച്ചിട്ട് പൈസയും വാങ്ങിയിട്ട് പോരുകയും ചെയ്യും. അവിടെ ചെന്നൊക്കെ പ്രശ്നമല്ല. 20 നിസ്കരിക്കാത്ത പള്ളി, 11 നിസ്കരിക്കണ പള്ളി, തറാവി നിസ്കരിക്കും, പെണ്ണുങ്ങൾ പോണ പള്ളിയിൽ പോവും, അവിടെയും പിരിക്കും, പൈസ കിട്ടുന്നു കണ്ട ഇതൊക്കെ ഹലാലാണ്. അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കണ്ട, ഈക്കക്കാരെന്നെ എമ്പാടും നിങ്ങൾക്ക് തരുന്നുണ്ട്, അതുങ്ങൾ നല്ലോണം കുടിച്ചോളിയും. അത് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. പിന്നെ മടപൂരികളും കുബൂരികളും യോജിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കടവത്തൂരിൽ നടത്തിയ 7 മണിക്കൂർ പ്രസംഗത്തിൽ നിന്ന് അവർ അരിച്ച് പെറുക്കിയിട്ട് പൊട്ടന്മാരെ, വെട്ടികളെ എന്നൊക്കെ ഞാൻ പറഞ്ഞതിന് 6-7 തവണ കിട്ടി. 7 മണിക്കൂർ മടവൂരികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ, പൊട്ടത്തരവും വിഡ്ഢിത്തവും പറയുമ്പോൾ അതിന് മറുപടി വരുമ്പോൾ സ്വാഭാവികമായും പൊട്ടന്മാരെ, വെട്ടികളെ എന്നൊക്കെ പറയേണ്ടി വരും. അത് ഞാൻ പറഞ്ഞതെടുത്തിട്ട് വലിയ കാര്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു മടവൂരിയോട് ഒരു 10 മിനിറ്റോളം സംസാരിച്ചാണ് അപ്പോഴത്തേന് എന്തെല്ലാം ഓം പറയും. 1/2 മണിക്കൂർ സംസാരിച്ചാൽ ഓം പറയണതിൻ്റെ പകുതി ഞാൻ 7 മണിക്കൂർ പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ നിത്യേന മടവൂരികളോട് സംസാരിക്കുന്നല്ലേ. മടവൂരി ആശയം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെന്തെല്ലാം പറയലുണ്ട്. വാസ്തവത്തിൽ അതൊരു മാതൃകയായിട്ട് പറഞ്ഞതല്ല ഞാൻ, ചില സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ പറയേണ്ടി വരും എന്നതാണ്. നിങ്ങൾക്കൊരു സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം. ആയിഷ റളിയല്ലാഹു അൻഹാ നിങ്ങൾക്കറിയാലോ 9-ാമത്തെ വയസ്സിൽ റസൂൽ കെട്ടിക്കൊണ്ടെന്നതാ. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് ജൂതന്മാർ അസ്സാമു അലൈക്കും, അസ്സലാമു എന്ന് പറഞ്ഞു അസ്സാമു എന്നാ മരണം എന്നർത്ഥം, നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ. അപ്പോ എന്താ പറഞ്ഞത്? നബി പറഞ്ഞു വാലൈക്കും, നിങ്ങൾ അപ്പറഞ്ഞത് നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഇത് കേട്ടപ്പോട്ട് ഉള്ളിൽ നിന്ന് ആയിഷ ബീവി എന്താ പറഞ്ഞത്? വാലൈക്കും യാ അബ്നാ അൽ ഖിറദത്തി വൽ ഖനാസീർ, ഏ പന്നിയുടെയും കുരങ്ങന്മാരുടെയും മക്കളെ, നിങ്ങൾക്കും അതുണ്ടാകട്ടെ. ആരെയാ പന്നിയുടെയും കുരങ്ങന്മാരെയും മക്കളെന്ന് വിളിച്ചത്? ജൂതന്മാരെ. എന്താ വിളിക്കാൻ കാരണം? നബി പഠിപ്പിച്ചു കൊടുത്തതാ. ചില സന്ദർഭത്തിൽ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു പോകും, അതിന് സ്വഭാവമായിട്ടല്ല. അള്ളാഹിന്റെ റസൂലിന്റെ മദ്രസയിലാ ആയിഷ ബീവി പഠിച്ചത്, ചെറുപ്പത്ത് വളർന്നു വന്നതാ. ഇങ്ങനെ ചില സന്ദർഭത്തിൽ അങ്ങനെ പറയേണ്ടി വരുന്നത് ആ തരത്തിലുള്ള പ്രതികരണം ഇങ്ങോട്ടുണ്ടാകുന്നത് കൊണ്ടാണ്. റസൂലിന്റെ ഹദീത്തുകളെ പച്ചയായി നിഷേധിച്ച് മുൻഗാമികൾ ഒന്നടങ്കം അംഗീകരിച്ച ഹദീത്തുകളെ പുച്ഛിച്ച് തള്ളിപ്പറഞ്ഞ് ബുഖാരിയിൽ 60 ഹദീസ് ഞാൻ നിഷേധിച്ചിട്ട് ഒന്നേ സലഫി പ്രസ്ഥാനത്തിന് എന്റെ വഷ്ടി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരാസനത്തിൽ ഊതുന്ന കഥ ഉണ്ട്. ആ ഞാൻ ആസനത്തിൽ ഊതെന്ന് പറഞ്ഞു. സീപ്പിന്റെ ആസനത്തിൽ മടവൂര് ഊതട്ടെ, മടവൂരിന്റെ ആസനത്തിൽ കരിമ്പുലാക്കി ഊതട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതെന്താ കാര്യം എന്നറിയോ? ഇവര് ഞങ്ങളെ വല്ലാതെ പരിഹസിച്ചു. ഈ ജിന്ന് ശൈത്താൻ വിഷയം പറഞ്ഞിട്ട് കെ എൻ എമ്മിനെ പരിഹസിച്ചിട്ട് ഇവർ സിനിമ ഇറക്കി, ഡോക്യുമെന്ററി ഇറക്കി, എല്ലാം അഭിനയിച്ച് ഞങ്ങളങ്ങനെ പരിഹസിക്കുക. ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഓരോ കഥാപാത്രങ്ങളെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ ഷബാബിൽ വരുന്നു. ജമാഅത്ത് നമസ്കാരത്തിനിടയിൽ കീഴ്വായി പോയിട്ട് ഒന്ന് മുറിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഷബാബിൽ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബസ്സാർ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഇപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിനിടയിൽ നിങ്ങളുടെ ഒരാളുടെ അടുത്ത് പിശാജ് വന്നേക്കും, അവൻ അയാളുടെ ആസനത്തിൽ ഊതും, അങ്ങനെ തനിക്ക് ഭവിച്ചു എന്ന് അയാൾക്ക് തോന്നും. കണ്ടോ, യഥാർത്ഥത്തിൽ അങ്ങനെ ഭവിച്ചിട്ടുണ്ടാവില്ല. അതിനാൽ അപ്രകാരം അനുഭവപ്പെടുകയാണെങ്കിൽ ശബ്ദം കേൾക്കുകയോ നമസ്കാരത്തെ പിന്തിരിയുകയോ ചെയ്യുന്നതുവരെ അയാൾ നമസ്കാരത്തെ പിന്തിരിയേണ്ടതില്ല. 2007 ഫെബ്രുവരി 9 ശബാബ്. ഇത് ഞാനത് വായിച്ചു. നിങ്ങളിപ്പോൾ എല്ലാം നാടകമാക്കി സിനിമയാക്കി നടക്കല്ലേ, എന്നാൽ ഇതൊന്ന് സിനിമയാക്കി കാണിച്ചു കൊടുക്കിങ്ങൾ. ആ അതൊരഭിനയം, ആ നാടകത്തിൽ സി പി അഭിനയിക്കട്ടെ, അതുപോലെ മടവൂര് അഭിനയിക്കട്ടെ, കരിമ്പിലാക്കൽ അഭിനയിക്കട്ടെ, ജിന്നു ശൈത്താൻ ഒക്കെ നാടകമാക്കുകയാണല്ലോ.
അത് ഞാൻ പറഞ്ഞതിൽ സി പി ഉതട്ടെ, കരിമ്പലാക്കൽ ഉതട്ടെ, ആ ഭാഗം മാത്രം എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ നിങ്ങൾ കട്ടിങ് പേസ്റ്റിംഗ് നടത്തിയിട്ടൊന്നും നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന മടവൂരികളെ നിങ്ങൾ വിചാരിക്കണ്ട. പക്ഷേ മടവൂരി മൊല്ലമാരുണ്ടാക്കിയ ക്ലിപ്പാണ് കുബൂരി മൊല്ലകൾ കൊണ്ടു നടക്കുന്നത്. അവരെ ഗതികേട് എന്നല്ലാതെ എന്താ പറയുക, നിങ്ങളെ പേരോടിൻ്റെയും അലവിൻ്റെ ഒക്കെ ക്ലിപ്പെടുത്ത എത്ര എണ്ണം കിട്ടും ഞങ്ങൾക്ക്? നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ തെറ്റിയപ്പോൾ പറഞ്ഞതുണ്ടല്ലോ, മനുഷ്യൻ്റെ ഇടയിൽ വായിക്കാൻ പറ്റൂല. സുന്നിവേദിയൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്, ആ വായിച്ചാൽ ഒന്നും കൂടിയാണ് ജാതി വർത്തമാനങ്ങളായാലുള്ളത്. ഞങ്ങളൊന്നും വായിക്കല്ല, ഞങ്ങൾക്ക് പറയാൻ വേറെ എമ്പാടും വിഷയങ്ങളുണ്ട്. എന്നിട്ട് ഈ ആന്തിയൂർ കുന്നിൽ വന്നിട്ട് മടവൂരി മല്ലകൾ കൊടുത്ത ക്ലിപ്പിട്ടിട്ട് ഉളുപ്പില്ലാതെ അത് വലിയ കാര്യമായിട്ട് പൊട്ടന്മാരെ ആറു വട്ടം കിട്ടി അത് 12 വട്ടം ഇടുക, അതാ അപ്പം ചെയ്തത് വലിയ കാര്യമായിട്ട്. അപ്പം സുഹൃത്തുക്കളെ, ആശയത്താശയം കൊണ്ട് നേരിടാൻ സാധിക്കാത്തപ്പോൾ 18 അടവും പരാജയപ്പെടുമ്പോൾ